ഹായ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു കേക്ക് ടിൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ബട്ടർ ആദ്യമേ, അതായത് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തടവി ആ ബട്ടർ പേപ്പറിൽ അതിലേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ A4 സൈസ് പേപ്പർ എടുക്കുക, അതിലേക്ക് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും തടവുക. തടവിയിട്ട് പാത്രത്തിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ആദ്യമേ ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് പേപ്പർ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതും ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നന്നായിട്ട് ബട്ടർ അങ്ങോട്ട് തേച്ചു, ബട്ടറോ എണ്ണയോ എന്തെങ്കിലും തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ആ മൈദ അതിലേക്കെല്ലാം ഒന്ന് പിടിക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മൈദയെല്ലാം തട്ടിക്കളയുക. അപ്പോൾ എങ്ങനെ ആയാലും നമ്മുടെ കേക്ക് തിരിച്ച് നമുക്ക് ബേക്ക് ചെയ്ത കേക്ക് തിരിച്ചെടുക്കാൻ പറ്റണം. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്ത നമ്മളിവിടെ ഓവനിലല്ല കേക്ക് ഉണ്ടാക്കുന്നത്, ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റീൽ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ പാത്രം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ കേക്കിൻ്റെ ടിൻ, അതായത് കേക്ക് ടിൻ എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഈ പാത്രം, കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ഇത് ഈ പാത്രത്തിലൂടെ നമ്മുടെ കേക്ക് ടിന്നിന് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കി ഇട വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കി, ഈ കേക്കിന് വേണ്ടി നമ്മൾ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പം 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അപ്പം 2 പാത്രമാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു പാത്രത്തിൽ മുട്ടയുടെ വെള്ളയും ഒരു പാത്രത്തിൽ മുട്ടയുടെ മഞ്ഞയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്നതിന് അതിന് മുമ്പ് തൊട്ട് മുൻപ് നമ്മൾ അര ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീരോ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് വിനാഗിരിയാണ്, 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ വിനാഗിരി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോർക്കോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടായാലും ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കുറച്ചൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ കേക്കിന് വേണ്ടി നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതായത് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയുടെ പകുതി പഞ്ചസാര നമ്മൾ ഈ എഗ് വൈറ്റിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പഞ്ചസാര അലിഞ്ഞ് വരുന്നത് വരെ നമ്മളിങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കണം. ഇതിൽ നമ്മൾ സോഡാ പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ് ഇത് സോഫ്റ്റ് ആക്കുന്നത് ഈ കേക്കിനെ. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പകുതി പഞ്ചസാര, അതായത് പകുതിയായിട്ടോ കുറച്ചായിട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം എങ്ങനെ ആയാലും നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു നല്ല വൈറ്റ് കളറിലാക്കി എടുക്കണം നമ്മുടെ ഈ ഒരു എഗ് വൈറ്റ്, നല്ലൊരു വൈറ്റ് കളറിലേക്ക്, ആ ഒരു കളറിലേക്ക് മാറ്റിയെടുക്കണം. അതിന് ആ ഒരു സമയം വരെ നമ്മളിങ്ങനെ അതിനെ ബീറ്റ് ചെയ്തുകൊണ്ട്, ഒരുപാട് നേരമൊന്നും എടുക്കത്തില്ല. നമ്മൾ ബീറ്റ് ചെയ്യുന്ന ആ ഒരു ഇപ്പം ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് അങ്ങ് എടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബീറ്ററിലാണെങ്കിൽ പെട്ടെന്ന് 2-3 സെക്കൻഡ് കൊണ്ട് ബീറ്റ് ചെയ്ത് കഴിയും. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എഗ് വൈറ്റ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗിൻ്റെ യെല്ലോയെ, അതായത് എഗ്ഗിൻ്റെ മഞ്ഞയെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്.
അപ്പം ഞാനിവിടെ നമ്മൾ ഈ കേക്കിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അതിനെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു പകുതി പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ആ എഗ് വൈറ്റ് ചേർത്തതിൻ്റെ ബാക്കി പഞ്ചസാര ഉണ്ടായിരുന്നു. ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്നു നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് ഇനി വെജിറ്റബിൾ ഓയിലും ചേർക്കണം, മിൽക്കും ചേർക്കണം. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും മെൽറ്റ് ചെയ്തിട്ട് ബട്ടറും ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2¼ ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോകും. അതുകൊണ്ടാണ് ഇനി നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുത്തത്. മൈദ 8 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തത്. അതായത് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് കുറച്ച് കുറച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ എഗ് വൈറ്റിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മൈദയും എല്ലാം കൂടെ, ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സും കൂടെ ഈ എഗ് വൈറ്റിലോട്ട് ചേർത്ത് നമുക്കതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഒരേ ഡയറക്ഷനിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാൻ. അതാണ്, അങ്ങനെയാണെങ്കിൽ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അതിനാണ് നമ്മൾ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ. അപ്പം ഇതെല്ലാം ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് 10 മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ ആ ഒരു പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണം. നമ്മൾ ഓവൻ സെറ്റപ്പ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ബാറ്റർ എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മുടെ ഈ കേക്ക് ബേക്കായി വന്നത്. അപ്പം 40 മിനിറ്റ്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഒരു 35 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം വെന്തോ എന്നൊക്കെ ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. അല്ലെങ്കിൽ 40 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും അതിനു മുമ്പൊന്ന് തുറന്ന് നോക്കരുത്, കാരണം ഇതിങ്ങനെ പൊങ്ങി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ തുറന്ന് നോക്കിക്കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആ ഒരു സോഫ്റ്റ്നെസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഈ ഒരു കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല ചൂടായിട്ടിരിക്കുകയാണ്, കൈ പൊള്ളാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മൂടി വെച്ച് ഒരു 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുത്തി നോക്കിയപ്പോഴത്തേക്കും ഒന്നും സ്റ്റിക്കലൊന്നും പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ കേക്ക് വെന്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം എടുത്ത് ആറാനായിട്ട് അനുവദിച്ചു. കുറച്ച് നേരം ആറാനായിട്ട് വെക്കണം, എന്നിട്ടേ നമ്മളത് മുറിക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യണം, നല്ല സജഷൻസ് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് തരണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണ്, കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല വീഡിയോയും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.